ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഐറ്റംസ് മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു മിക്സിന് ചാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വലിയ മുട്ട എടുക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിക്ക് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാകുക. ഇനിക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർക്കാം. ഇനിത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഈ രീതിയിൽ രണ്ട് മിനിറ്റോളം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓയിലും കൂടെ ഒന്ന് മിക്സായി കിട്ടുന്ന വരെ ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കാം. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുത്ത മിക്സ് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട് ബാറ്റർ. നല്ല പോലെ തന്നെ മിക്സ് ആയിട്ടില്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ അടിയിലിങ്ങനെ അടിഞ്ഞ് കിടക്കണുണ്ടാകും. പിന്നെ മിക്സി ഒത്തിരി അങ്ങ് ചൂടായിട്ട് വരുന്ന വരെ അടിച്ചെടുക്കുകയും ചെയ്യണ്ട. ഇനി ഇതിന് മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു കപ്പ് മൈദ ചേർക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി മെഷറിംഗ് കപ്പ് ഇല്ല എന്നാണെങ്കിൽ ഏകദേശം ഒരു അളവ് വരുന്ന ഒരു ഗ്ലാസ് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും മിക്സായി വരുന്ന വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഒത്തിരി ഫാസ്റ്റിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കണ്ട. കുറച്ച് പതുക്കെ തന്നെ മിക്സ് ചെയ്താൽ മതിയാകും. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന വരെ തന്നെ മിക്സ് ചെയ്യണം. ഇല്ലാന്നെങ്കിൽ മൈദ ഇങ്ങനെ അവിടെ ഇവിടെ കടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കേക്ക് അത്രയ്ക്ക് അങ്ങ് പൊങ്ങിയിട്ട് വരില്ല. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതാ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്തിട്ടുള്ള ഒരു കേക്കാവും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഏകദേശം ഇതാ 1/4 ടീസ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒത്തിരി ചേർക്കരുത്, ഇത് കൂടിപ്പോയാൽ ഒരു കുത്തനെ ടേസ്റ്റ് ആകും ഉണ്ടാകുക. എന്നിട്ട് ഇതാ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് വാനില എസൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ കേക്കിലേക്ക് ഒരു പാലിൻ്റെ മിക്സും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടായിട്ട് വരണം. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ബട്ടർ ഇല്ലാന്നാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഒന്നും കൂടെ നന്നായിട്ട് കിട്ടുക ബട്ടറാണെന്നേ ഉള്ളൂ. ഇനി ബട്ടർ ഇതാ ഈ ഒരു പാലിലൊന്ന് മിക്സായിട്ട് വരണം. പാൽ ഒരിക്കലും തിളച്ചിട്ട് പോകരുത്, ഒന്നിട്ട് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ബട്ടർ ഇതാ ഈ ഒരു പാലിൽ നല്ല പോലെ മിക്സായിട്ടുണ്ട്. ഇത്രയും മതി. പാലിപ്പോൾ തിളച്ച് വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചൂടോടു കൂടിയിട്ട് തന്നെ നമ്മുടെ ആ കേക്കിൻ്റെ മിക്സിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി പാലും ബട്ടറും മിക്സും ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല പോലെ വിസ്ക് വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടുന്ന വരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി എടുക്കുക. ഞാനിതാ ഇതുപോലത്തെ ഒരു സ്ക്വയറിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് കേക്കിൻ്റെ ടിന്നാണോ ഉള്ളത് അതെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ടിന്നിനെ വേണമെന്നില്ല. ഇതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലും എല്ലായിടത്തേക്കും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കട്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങ് വെച്ചെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്താലും മതി.
അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലതും നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കുക. ബേക്ക് ചെയ്യാനിതാ ഇതുപോലത്തെ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്, ബിരിയാണി ചെമ്പ്. അപ്പോൾ ഓവനുള്ളവർ ഓവനിൽ വെച്ചാൽ മതി, ഇല്ലാത്തവരിതാ ഇതുപോലത്തെ ഒരു ചെമ്പിൽ ഇതുപോലത്തെ റിങ്ങോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഓവൻ സെറ്റപ്പ് ഇതാ ഇവിടെ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ നമ്മുടെ കേക്കിൻ്റെ ടിൻ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിന് സമയം വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഒരു 25 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഇതാ നല്ല പോലെ ബേക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തു നോക്കുക. ഇതിൽ ഒന്നും ഒട്ടി പിടിക്കില്ലെങ്കിൽ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തിന് ശേഷം ഇതാ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതിന് സൈഡ് അങ്ങ് വിടിച്ചു കൊടുക്കുക. ഒത്തിരി തണുക്കാൻ നിൽക്കണ്ട, ചെറിയൊരു ചൂടോടുകൂടി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുക. കേക്ക് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റി വെക്കാം. കേക്ക് ഇതാ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബട്ടറും നല്ല ചൂട് പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്വയറായിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടീ കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു കേക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി. പെട്ടെന്ന് കുട്ടികൾക്ക് ഒരു കേക്കൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.